നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതെ പോയല്ലോ അമ്മു. എന്ത് ദൈവം, അങ്ങനൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ശ്രീകുട്ടിയോട് കൊടും ക്രൂരത കാട്ടിയവളുടെ മകൾ ഈ വീടിന്റെ മരുമകളായിട്ട് വരുമോ? ഇതെനിക്കൊരു അഗ്നി പരീക്ഷ. ഇവിടെ ദൈവത്തെയല്ല പഴി പറയേണ്ടത്, ദൈവത്തെ കൈവിടാതിരിക്കാനാ നോക്കേണ്ടത്. എനിക്കെന്നെ ചേച്ചി എഴുന്നേൽപ്പിച്ച് നടത്തണം. ചേച്ചിയുടെ നഖം പോലും മുറിച്ചു മാറ്റാൻ പാടില്ല. നീ അവിടെ വന്ന് പറഞ്ഞത് പലർക്കും തമാശയായിട്ടാമോ തോന്നിയത്? അതുകൊണ്ട് തന്നെ ആരും അത് മുകളിലേക്ക് എടുത്തതുമില്ല. അതുകൊണ്ടല്ലേ എന്റെ വെല്ലുവിളി സഞ്ജന ഏറ്റെടുത്തത്. അത് തന്നെ ഞാനും പ്രതീക്ഷിച്ചത്. ശ്രീകുട്ടി എങ്ങനെ എഴുന്നേൽപ്പിച്ച് നടത്തുമെന്നാ നീ പറയുന്നേ? ഇത്രയും വേഗം അവളുടെ കാലുകൾ മുറിച്ചു മാറ്റാൻ ഡോക്ടർ പ്രഭേടനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അല്ലെങ്കിൽ മരവിപ്പ് മുകളിലേക്ക് കൂടി അത് ബാധിക്കും. പിന്നെ അവൾക്ക് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ ആവും. പിന്നെ അത് ചിന്തിക്കാനുള്ള ശക്തി പോലും എനിക്കില്ല. അമ്മു, നീ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ? വെറുതെ നീ ഒന്നും പറയില്ലെന്ന് എനിക്കറിയാം. എനിക്ക് നിന്നെ വിശ്വാസോ? എന്താന്ന് പറയമ്മു, എന്താ നിന്റെ മനസ്സിലുള്ളത്? സാക്ഷാൽ പെരുവണ്ണ പോലെ തമ്മ. പെരുവണ്ണാപുരത്തമ്മയല്ലാതെ ആരെ രാജുവട്ടെ എനിക്കുള്ളത്? എന്റെ പ്രാർത്ഥന അമ്മ കേൾക്കും. അമ്മു, നീ പറഞ്ഞത് പ്രകാരം ഞങ്ങൾ അവിടെ പോയി തൊട്ടിൽ കെട്ടി പ്രാർത്ഥിച്ചു, എന്നിട്ട് ദേവി അനുഗ്രഹിച്ചോ? ഇതും കൂടി ആയപ്പോ എന്റെ എല്ലാ വിശ്വാസവും പോയി മോളെ. ദിനേശേട്ടനും കാവേരി ചേച്ചിയും ദേവി അനുഗ്രഹിക്കും. നിങ്ങൾക്ക് വേണ്ടി അത്രയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു മാസം കൂടി നിങ്ങളൊന്ന് കാത്തിരിക്കെ. അത് സത്യമായി തീരുമ്പോ എന്റെ ചേച്ചി നടന്നു തുടങ്ങുമെന്ന് നിങ്ങൾക്ക് ബോധ്യമാവും. ഈശ്വര, ഈ കുട്ടി പറയുന്നതൊക്കെ എങ്ങനെ വിശ്വസിക്കാനാ? ഒരാഴ്ചക്കുള്ളിൽ ശ്രീകുട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനിരിക്കുക, അത് കഴിഞ്ഞാണ് കല്യാണം നടക്കാൻ പോകുന്നത്. ഇതുപോലൊരു പരീക്ഷണം ഒരു കുടുംബത്തിൽ ഉണ്ടായി കാണില്ല. രാജു, സഞ്ജുവോടെ മുഹൂർത്തം കുറിച്ചെന്ന് കേട്ടയുടനെ അവൻ പുറത്തേക്ക് പോയതാ. എല്ലാവരും കൂടി അവനെ നിശബ്ദനാക്കി. പാവം സഞ്ജു, ഒന്ന് ആലോചിക്കണമെന്ന് പോലും മുത്തച്ഛൻ അവനോട് പറഞ്ഞില്ല. എല്ലാം തുടങ്ങി വെച്ചത് പ്രഭേടന ശ്രീകുട്ടിയല്ലേ? അന്ന് അവള് സഞ്ജനെ വിളിച്ചു വരുത്തിയത് ഇത് പറയാനല്ലേ? ആ അന്തരീക്ഷമൊക്കെ മാറിപ്പോയതല്ലേ? കാവേരി ചേച്ചി അതെന്താ ഓർക്കാത്തത്? ആ ദക്ഷ മോളെയും കൊണ്ട് പോയോ? ദക്ഷയല്ല, യക്ഷിയവൾ. ആ യക്ഷിപ്പോഴും ചോര കൊതിയായിട്ട് അവിടെ തന്നെയുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.